സ്റ്റുഡൻസ് എല്ലാവർക്കും അടിസ്ഥാന ശാസ്ത്രത്തിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും ഭക്ഷണം കഴിച്ച് നമ്മൾ ക്ലാസ് കേൾക്കാനായിട്ട് തയ്യാറായിട്ടിരിക്കല്ലേ അല്ലേ? എങ്കിൽ നിങ്ങൾ വേഗം എന്ത് ചെയ്യുക, നിങ്ങളുടെ ശാസ്ത്ര പുസ്തകവും നിങ്ങളുടെ സയൻസ് ഡയറി എടുത്ത് നമ്മുടെ ക്ലാസ്സിനായിട്ട് നിങ്ങൾ തയ്യാറായിട്ടിരിക്കുക. ശരി, അപ്പൊ എടുക്കുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കൃത്യമായിട്ട് കാണുന്നില്ലേ? കണ്ടാൽ മാത്രം പോരാട്ടോ, അതെന്ത് ചെയ്യണം, ഓരോ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് ചെയ്യുകയും നിങ്ങൾ വായിക്കുകയും പഠിക്കുകയും ഒക്കെ വേണം. എന്നാൽ മാത്രമേ നമുക്ക് ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഓർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ശരി, നന്നായിട്ട് ഭക്ഷണം കഴിക്കണം, നന്നായിട്ട് ഉറങ്ങണം, കൃത്യമായിട്ട് പഠിക്കുകയും വേണം. വെരി ഗുഡ്. ഇനി ഇന്ന് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ എന്ത് ചെയ്യാം, ഒരു സംഭവം പറയട്ടെ നിങ്ങളടുത്ത്. കഴിഞ്ഞൊരാഴ്ച ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ബ്രെഡിന്റെ പാക്കറ്റ് ഞാൻ കടയിൽ മേടിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച. അത് കുറച്ചു ദിവസം മുന്നേ ഇങ്ങനെ കേട് വന്നിരിക്കുന്നത് കണ്ടു. അതിലിങ്ങനെ ബ്രെഡ് കേടുന്നിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു, കാരണം വല്ലാണ്ടൊന്നും ആരും കഴിച്ചില്ലായിരുന്നു. കാരണം ഒരു പാക്കറ്റ് ബ്രെഡിൽ കുറച്ച് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിലൊക്കെ കേടുവന്നു, എനിക്ക് സങ്കടം ദിശക്ക് ഒരുമിച്ച് വന്നു. അപ്പൊ ഞാൻ ചോദിച്ചപ്പോ അനിയത്തി എന്ത് ചെയ്തിട്ടുണ്ട്, അതിന്റെ ബ്രെഡിന്റെ പാക്കറ്റിന്റെ മുകളിൽ ഒരു കെട്ടൊക്കെ ഉണ്ടാവാറില്ലേ, ഒരു റബ്ബർ ബാൻഡ് ഉപയോഗിച്ച്, അതൊന്നും കെട്ടാതെ അതുപോലെ അലക്ഷ്യമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് അത് കേടു വന്നു എന്നുള്ളത് ഇങ്ങനെ അമ്മ പറഞ്ഞു. മര്യാദക്ക് എന്ത് ചെയ്യണായിരുന്നോ, അതൊക്കെ എന്താ പറയാ, കവറിനകത്ത് കെട്ടിയിട്ട് വെക്കണമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഉമ്മ അവരെ കുറെ വായിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ, എന്തുകൊണ്ടാണ് ബ്രെഡ് അങ്ങനെ കേടുള്ള കാരണം ചോദിച്ചു. നിങ്ങൾക്കറിയോ എന്തുകൊണ്ടാ ബ്രെഡ് കേടുള്ള കാരണം എന്ന് അറിയോ? നിങ്ങൾക്ക് അറിയോ? നിങ്ങൾ പണ്ട് പഠിച്ചൊരു കാര്യം തന്നെ ആയിരുന്നു. എന്തുകൊണ്ടാണത്? അതെ, ബ്രെഡിനകത്ത് എന്ത് വന്നിട്ടുണ്ടേ, പൂപ്പില് വന്നിട്ടുണ്ട് അല്ലേ. പൂപ്പില് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, പൂപ്പില് വന്ന ബ്രെഡ് കണ്ടിട്ടില്ലേ? വെരി ഗുഡ്. അപ്പൊ ബ്രെഡിനകത്ത് എന്ത് വന്നിട്ടുണ്ടേ, പൂപ്പില് വന്നിട്ടുണ്ട്. അപ്പൊ അതിനായിട്ട് ഉമ്മ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ നന്നായിട്ട് എന്താ റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് കെട്ടിയ മതിയോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു അതെന്താ, അത് എന്താ അതിനുള്ള മെച്ചം ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ ഭക്ഷ്യസാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അപ്പൊ എനിക്ക് കൺഫ്യൂഷനായി, എന്തായത് എങ്ങനെയാണ് ഈ സൂക്ഷിക്കുന്ന രീതി എന്ന് കൺഫ്യൂഷനായി. നിങ്ങൾക്കറിയോ എന്തായിരിക്കും ഇങ്ങനെ ശരിക്കും കവറിനകത്ത് കാക്കി കെട്ടി വെച്ച് കഴിഞ്ഞാലുള്ള മെച്ചം എന്താണ്, നിങ്ങൾക്ക് അറിക്കിനറിയോ? അറിക്കിനറിയോ? അറിയാം, എനിക്കറിക്കിനും ഇല്ല അല്ലേ. നമുക്ക് നോക്കിയാലോ, കാരണം നമ്മുടെ ഭക്ഷ്യവസ്തുക്കളല്ലേ, അപ്പൊ അത് കേടുകൂടാണല്ലേ സൂക്ഷിക്കേണ്ടത്, ആരുടെ കടമയാണ്, നമ്മുടെ ഓരോരുത്തരും കടമയാണല്ലേ. അപ്പൊ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഇങ്ങനെയുള്ള വസ്തുക്കളെ, അതെ ഇത്തരത്തില് പാക്കറ്റുകളാക്കിയുള്ള വസ്തുക്കളൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കാൻ നോക്കിയാലോ. അപ്പോ അതിനകത്തേക്ക് സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സംഭവം അതിനകത്തേക്ക് അടക്കാൻ പാടില്ല വല്ലാണ്ട്. എന്താണത്, നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ടൈറ്റായിട്ട് കെട്ടുന്നത്, എന്തിനു വേണ്ടിയിട്ടാ? വെരി ഗുഡ്. അതിനകത്തേക്ക് വായു കടക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇത്ര ടൈറ്റായിട്ട് കെട്ടുന്നത് അല്ലേ. അപ്പോ വായു കടക്കാതെ എങ്ങനെയാണ് ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കുക എന്ന് നോക്കാം നമുക്ക്. ശരി, വായു കടക്കാതെ ഇന്ന് എന്റെ മനസ്സിൽ തോന്നിയ സംശയം നമ്മുടെ മണിക്കുട്ടിക്ക് തോന്നിയിട്ടുണ്ട്. ആരാണ് മണിക്കുട്ടി, ഓർക്കുന്നുണ്ടോ നിങ്ങളെ? അതെ, നമ്മൾ പാഠത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞ മണിക്കുട്ടി അല്ലേ. അപ്പൊ മണിക്കുട്ടിയുടെ സംശയം നമ്മൾ ചുമ്മാ കണ്ടിട്ട് വരാം. അവളുടെ മനസ്സിൽ ഇതുപോലെ സംശയം വന്നിട്ടുണ്ട്, അതിനുള്ള ഉത്തരവും നിങ്ങൾക്ക് പറഞ്ഞെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണറിയോ, മണിക്കുട്ടിയുടെ ആ സംശയം കണ്ടിട്ട്, നേരത്തെ ഞാൻ പറഞ്ഞ തന്നെയായിരുന്നു, അത് കണ്ടിട്ട് അവൾക്കുള്ളൊരു ഉത്തരമായിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. എങ്ങനെയാണ് വായു അടക്കാതെ നമുക്ക് എങ്ങനെയാണ് ഈ ബ്രെഡ് ഒക്കെ കേടുകളുടെ കാരണം നിങ്ങൾ എന്ത് ചെയ്യണം, അവൾക്ക് പറഞ്ഞു കൊടുക്കണം. കഴിഞ്ഞ ദിവസം എനിക്ക് അനുഭവപ്പെട്ടതും മണിക്കുട്ടിയുടെ സംശയവും നിങ്ങൾ കണ്ടല്ലോ. എന്താ അതിന് ഉത്തരം നിങ്ങൾക്ക് നൽകാനുള്ളത്? അതെ, വായുവിൽ കൂടിയാണ് ഈ പൂപ്പലിന് കാരണമായിട്ടുള്ള രേണുക്കൾ ബ്രെഡിലെത്തിയത്. പൊട്ടിച്ച പാക്കറ്റിലെ ബ്രെഡ് എന്തുകൊണ്ടാണ് ഇങ്ങനെ കേടാതെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇപ്പോ. അതെ, ഇങ്ങനെ പൊട്ടിച്ച് വെക്കുമ്പോൾ അതിനകത്തേക്ക് വായുവിൽ കൂടിയാണ് പൂപ്പലിന് കാരണമായിട്ടുള്ള സ്പോർസ് അഥവാ രേണുക്കൾ എത്തുന്നത്. ഇത് കാരണമാണ് പൊട്ടിച്ച പാക്കറ്റിലെ ബ്രെഡ് പെട്ടെന്ന് കേടുവരാനുള്ള കാരണം. ബ്രെഡില് പൂപ്പൽ വരുന്ന പരീക്ഷണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ചെയ്തിട്ടുണ്ടോ മുന്നേ എങ്ങനെയും? ഇല്ല എന്നാലേ നമുക്ക് ആ പരീക്ഷണം ചെയ്താലോ. ഇപ്പൊ എന്താണ് നിങ്ങളൊക്കെ വീട്ടിലിരിക്കുകയാണ്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു ഒന്നോ രണ്ടോ ബ്രെഡ് എടുത്തിട്ട് ഞാൻ കാണിക്കുന്ന വീഡിയോയിലെ പോലെ തന്നെ നിങ്ങൾ ചെയ്യണം.
अब ब्रेड पूपल मनसो वीडियो का वीडियो कम अर्देश प्रकार कृत्यम आरीक्षण मो अोरा एंर परीक्षण कुरीप शास्त्र पुस्तक ए We need bread, Ziploc bag, and water. Sprinkle some water on a piece of bread. You can use a sprayer like this if you have at home. Do it on both sides. Put the bread inside the Ziploc bag. Remove some air, then zip it. If you don't have a sprayer at home, you can always use your hand. Just dip it in the water and sprinkle some water on your bread. Place it in the kitchen or in the cupboard. Observe it for 5 to 7 days. Do not open your Ziploc bag. Molds are living things. They are fungi. They are microorganisms. After the experiment, throw your trashes in the bin and always wash your hands with soap and water. പരീക്ഷണം കണ്ടല്ലോ ഇനി ഒട്ടും താമസിക്കണ്ട നിങ്ങളെ വീട്ടിൽ ചെന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഒരു കുഞ്ഞു പരീക്ഷണം ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ പൂർത്തിയാക്കുക निरीक्षण निगमन परीक्षण वेम लक्ष्य वेम उपयोग सामग्री वे अगर परीक्षण निर्यस डयरी पूर्ति इन या चोदे एट इत्र भद्र पाकट बॉक्स इन भक्वस्तु वैचा पाक वे मिल्क वे बोटल नोक वाली वाली टिंगल अब पापड़ी पाकटल अब चाइना ग्लास नॉक्सल एत्र भद्रेटा एट ओर भक्ष्य वस्तु उदाहरण ओर भक्ष्य वस्तु इन പാക്കുകളിലും ടിന്നുകളൊക്കെ വെച്ചത് എന്തിനായിട്ടായിരിക്കും ജാമുകള് അച്ചാറുകള് സ്ക്വാഷുകള് ഇതൊക്കെ ഞാൻ ചെയ്യാറില്ലേ അതൊക്കെ എന്തിനായിട്ടായിരിക്കും വെരി ഗുഡ് അവ കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയാണല്ലേ എന്തിൽ നിന്നായിരിക്കും ഇവര് ഇങ്ങനെ ഒരു മോചനം ആഗ്രഹിക്കുന്നുണ്ടാവുക അതായത് ഇങ്ങനെ എന്താ പറയാ പാക്കുകളിലും ടിന്നിലാക്കി വെക്കുമ്പോ എന്തിൽ നിന്നൊരു സംരക്ഷണമായിരിക്കും അവർക്ക് കിട്ടുന്നുണ്ടാവുക വെരി ഗുഡ് എന്താ കിടക്കാതിരിക്കുന്നത് അതെ വായു കടക്കാതിരിക്കുന്നല്ലേ ഇനി ഇവിടെ വായു കടക്കാതിരിക്കുമ്പോൾ നാലോചോക്കൂ
എന്താ അതിലൂടെ കടക്കാതെ ഇരിക്കുന്നത്? നേരത്തെ പറഞ്ഞു ആലോചിച്ചു നോക്കിയേ, എന്താണത്? അതെ, ചില രേണുക്കൾ അല്ലേ. ഇവിടെ രേണുക്കൾ തന്നെ ആവണമെന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. എന്ന് പറ, എന്ത് മതി, എന്ത് മതി? വെരി ഗുഡ്, ചില സൂക്ഷ്മ ജീവികൾ മതി അല്ലേ. അപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ പാക്കുകളിലും ടിന്നുകളിലും ചെറിയ ചെറിയ ബോക്സിലായി വെക്കുന്ന എന്തിനു വേണ്ടിട്ടാ? അതില് വായു കടക്കാതെ സൂക്ഷ്മ ജീവികളിൽ നിന്നുള്ള സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണല്ലേ. എന്ത് കടക്കുന്നില്ല, വായു കടക്കുന്നില്ല. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനകത്തുള്ള വെരി ഗുഡ്, ഇതിനകത്തുള്ള ഭക്ഷ്യവസ്തുക്കള് കേടുകൂടാ സൂക്ഷിക്കുന്നുണ്ട് അല്ലെ. ഇനി ഞാനത് ചോദിക്കട്ടെ നിങ്ങളടുത്ത്, ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്, പക്ഷെ ഇങ്ങനെ പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ എന്തെല്ലാം കാര്യം ശ്രദ്ധിക്കണം? അറിയില്ല, എന്നാലേ ഞാൻ നിങ്ങളെ സഹായിക്കാം. അതിനു മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ എന്താ പറഞ്ഞത്, ഇത്തരത്തില് വായു കടക്കാതെ അതിലുള്ള സൂക്ഷ്മജീവികൾ കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മാസങ്ങളോളം, ഒരുപാട് കാലങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ ഭക്ഷ്യവസ്തുക്കൾ പാക്കിലും ടിന്നിലും സൂക്ഷിക്കാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പാക്കുകളിലും ടിന്നുകളൊക്കെ സൂക്ഷിക്കുന്നത്. നിങ്ങൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതി വെക്കണം. എഴുതി വെക്കുമല്ലോ, ശരി. അത് എഴുതി കഴിഞ്ഞാലാണ് അടുത്ത പ്രവൃത്തി തരാനുള്ളത്. എന്താണത്? ആ, ഇങ്ങനെ പാക്കുകളിലും ടിന്നുകളൊക്കെ സൂക്ഷിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ച് ഞാൻ ഒരു കുറിപ്പ് കാണിച്ചുതരാം. ആ കുറിപ്പ് നിങ്ങൾ വൃത്തിയായിട്ട് വായിക്കണം. വായിച്ചിട്ട് നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് ചർച്ച ചെയ്തിട്ട് എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം, എങ്ങനെയാണ്, അല്ല എന്തുകൊണ്ടാണ്, എന്തൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ ഇങ്ങനെ പാക്കുകളിലും ടിന്നിലൊക്കെ ആക്കി സൂക്ഷിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. പറഞ്ഞു തരുമല്ലോ നിങ്ങളെ. നിങ്ങൾ പോയിന്റ് നോക്കിയാലോ. ഭക്ഷ്യവസ്തുക്കളെ ഇത്തരത്തിലെ പാക്കറ്റുകളിലാക്കുമ്പോഴും ടിന്നുകളിലാക്കുമ്പോഴും എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ലേ. നിങ്ങളത് പറഞ്ഞുതരൂ, എന്തെല്ലാം കാര്യങ്ങളാണ് ഇങ്ങനെ പാക്ക് ചെയ്യുമ്പോഴും ടിന്നുകളിലാക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത്? പറഞ്ഞെന്നേ നിങ്ങളെ. അതെ, എന്തൊക്കെ ചെയ്യണം? പാക്ക് ചെയ്യുമ്പോൾ അതിനകത്തേക്ക് വായു കടക്കാതെ നോക്കണം അല്ലേ. അപ്പൊ പാക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് പാക്ക് ചെയ്യണം. അതിനകത്തേക്ക് ഒരു കാരണവശാലും വായു കടക്കരുത്. ഉദാഹരണമായിട്ട് എന്തൊക്കെ പാക്ക് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്? അതെ, ബ്രെഡ് അതുപോലെ തന്നെ ബിസ്ക്കറ്റ് എന്നിവ പാക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ടും അതിനകത്തേക്ക് വായു കടക്കാതെ നമ്മൾ സൂക്ഷിക്കണം. രണ്ടാമതായി, ബദാം പോലെയുള്ള വസ്തുക്കൾ പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? അതെ, വായു നീക്കം ചെയ്തിട്ട് വേണം അതിനകത്തേക്ക് ബദാം പോലുള്ള വസ്തുക്കള്, ബദാം, അണ്ടിപ്പരിപ്പ് പോലുള്ള വസ്തുക്കൾ നമ്മൾ എന്ത് ചെയ്യാന്, പാക്ക് ചെയ്യാന്. എന്താണ്? വായു നീക്കം ചെയ്തിട്ട് വേണം അതിനകത്തേക്ക് ബദാം, അണ്ടിപ്പരിപ്പ് പോലുള്ള വസ്തുക്കള്, ആഹാര വസ്തുക്കള് പാക്ക് ചെയ്യാൻ. അണ്ടിപ്പരിപ്പ്, ബദാം പോലുള്ള വസ്തുക്കൾ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്? അതെ, വായു നീക്കം ചെയ്യാറുണ്ട് അല്ലേ. നമുക്കതിന്റെ വീഡിയോ ഒന്ന് കണ്ടാലോ. ആ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്നുള്ളത്. മനസ്സിലായത് പറഞ്ഞു തരല്ലോ. ശരി,
വീഡിയോ കണ്ടല്ലോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് അതെ ആദ്യം വായു നീക്കം ചെയ്യുന്നുണ്ട് അല്ലേ അതുകൊണ്ടല്ലേ നമ്മൾ കൃത്യമായിട്ട് അണ്ടിപ്പരിപ്പ് ബദാം പോലുള്ള വസ്തുക്കളൊക്കെ പാക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്കിനി അടുത്ത മാർഗം നോക്കാം അവസാനമായിട്ട് ചില വസ്തുക്കൾ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അണുമുക്തമാക്കണം അല്ലേ ഉദാഹരണമായിട്ട് എന്താണത് അതെ ടിന്നിൽ അടച്ച് സൂക്ഷിക്കുന്ന വസ്തുക്കൾ ഉണ്ടാവും ജാം അച്ചാറുകൾ ഇത് നേരത്തെ പറഞ്ഞ പോലുള്ള മിൽക്ക് മേഡ് പോലുള്ള വസ്തുക്കളൊക്കെ ടിന്നിൽ അടച്ചിട്ടാണ് സൂക്ഷിക്കാറുള്ളത് അല്ലേ അപ്പൊ അങ്ങനെ സൂക്ഷിക്കുന്ന വസ്തുക്കൾ നമ്മൾ എന്ത് ചെയ്യണം അത് പാക്ക് ചെയ്ത ശേഷം നമ്മൾ അണുവിമുക്തമാക്കണം ഭക്ഷ്യ വസ്തുക്കള് ടിന്നിലാക്കി പാക്ക് ചെയ്യുന്ന ഒരു കൗതുകം തോന്നിയ വീഡിയോ കണ്ടാലോ നമുക്ക് ഇങ്ങനെ പാക്ക് ചെയ്ത് കാണാൻ ഭയങ്കര ഭംഗിയാണ് അല്ലേ അപ്പൊ അത്തരത്തില് വളരെ കൗതുകം തോന്നുന്ന ഒരു വീഡിയോ കൂടി നമുക്ക് കാണാം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കണം പാക്ക് ചെയ്യുമ്പോ എന്ന് എന്തൊക്കെയായിരുന്നത് എന്ന് പറഞ്ഞ നിങ്ങള് അതെ ഒന്നാമതായിട്ട് വായു കടക്കാതെ സൂക്ഷിക്കണം അല്ലെ എന്താണ് വായു കടക്കാതെ സൂക്ഷിക്കണം വായു കടക്കാതെ സൂക്ഷിക്കണം ഇനി രണ്ടാമത്തെ എന്തായിരുന്നു അതെ വായു നീക്കം ചെയ്യണം അല്ലെ വായു നീക്കം ചെയ്യണം വായു നീക്കം ചെയ്യണം വായു നീക്കം ചെയ്യണം മൂന്നാമതായിട്ടോ എന്തായിരുന്നു അതെ നമ്മൾ പാക്ക് ചെയ്ത ശേഷം എന്ത് ചെയ്യണം അണുവിമുക്തമാക്കണം അല്ലെ മൂന്നാമതായിട്ട് അണുവിമുക്തമാക്കണം ഇത്രയായപ്പോ നമ്മൾക്ക് ഇന്ന് പഠിക്കേണ്ട ഒരു കുഞ്ഞു ഭാഗമായല്ലേ മനസ്സിലായല്ലോ നിങ്ങൾക്കത് ഭക്ഷ്യവസ്തുക്കള് വായു കടക്കാതെ സൂക്ഷിക്കുന്നതെന്ന് നിങ്ങൾ കണ്ടല്ലോ മനസ്സിലാക്കിയല്ലോ ഇനി നിങ്ങളുടെ വീടുകളിലും ഇതുപോലെ ഒരുപാട് കാര്യങ്ങള് വായു കടക്കാതെ സൂക്ഷിക്കേണ്ട ആവശ്യം വരാറുണ്ടല്ലേ അപ്പൊ നിങ്ങളുടെ വീട്ടുകാർക്കായിട്ട് ഒരു കുറിപ്പ് നിങ്ങൾ തയ്യാറാക്കണം
കുറിപ്പ് ഒരു സന്ദേശമാണ് നൽകുന്നത് അല്ലേ നിങ്ങൾ എന്തൊക്കെ ഉൾപ്പെടുത്തണം അതെ ഇങ്ങനെ ഭക്ഷ്യവസ്തുക്കളെ പാക്ക് ചെയ്യുമ്പോൾ അതിനകത്തേക്ക് വായു കടക്കരുതെന്നും വായു കടന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നം എന്താണ് അതെ അതിലൂടെ ചില രേണുക്കൾ ചില സൂക്ഷ്മജീവികൾ വന്ന് ഭക്ഷണത്തെ കേടാക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഒരു കുറിപ്പ് തയ്യാറാക്കണം അത് മാത്രം മതിയോ പോരാ പിന്നെ ഇത്ര വസ്തുക്കളെ എങ്ങനെയാണ് വായു കടക്കാതെ സൂക്ഷിക്കേണ്ടതെന്നും ഇങ്ങനെ പാക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരൊറ്റ കുറിപ്പ് തയ്യാറാക്കണം ഇന്ന് കേട്ട എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തുടക്കം മുതൽ അല്ലേ എങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത് ആ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കുറിപ്പ് നിങ്ങൾ ഇപ്പൊ തന്നെ തയ്യാറാക്കൂ. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്തരത്തിലുള്ള ഒരു പാക്കിംഗ് കണ്ടാലോ എന്ന് താല്പര്യമല്ലേ അല്ലേ വീഡിയോനേക്കാളും പുറമെയായിട്ട് ഓരോ കാര്യങ്ങളും നേരിട്ട് കാണുമ്പോൾ അത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമായിരിക്കും അല്ലേ. അതിനായിട്ട് ഞാൻ നിങ്ങൾ പ്രവർത്തനം തരാം. നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഇങ്ങനെയുള്ള ഫാക്ടറികളോ വലിയ വലിയ ഷോപ്പൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ ഒന്ന് പോയി നോക്കാം. ചില ബേക്കിംഗ് ഇൻഡസ്ട്രീസ് ഒക്കെ ഉണ്ടാവും അല്ലേ ഭക്ഷ്യവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ പോയിട്ട് അവരുടെ അനുഭവത്തിൽ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ പാക്ക് ചെയ്യുന്ന കാര്യങ്ങള് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ നിങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ഭക്ഷ്യവസ്തുക്കളൊക്കെ പാക്ക് ചെയ്യുന്ന ഒരു ഫാക്ടറിയിൽ പോവാം. ഫാക്ടറിയിൽ പോയിട്ട് അവരുടെ അനുഭവത്തോട് കൂടിയിട്ട് അവിടെയുള്ള ഭക്ഷ്യവസ്തു പാക്ക് ചെയ്യുന്ന കാര്യങ്ങള് സ്വയം കണ്ടെത്തി മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങളെ റിപ്പോർട്ട് നിങ്ങൾ എന്ത് ചെയ്യാം എനിക്ക് സമർപ്പിച്ചുതരാം. എന്തൊക്കെ ഉൾപ്പെടുത്തുന്ന റിപ്പോർട്ടില് നിങ്ങൾ ഏത് ഫാക്ടറിയിലാണ് പോയത് അവിടെ ഏത് തരം ഭക്ഷ്യവസ്തുക്കളാണ് നിങ്ങൾ പാക്ക് ചെയ്യുന്നത് ഇപ്പോൾ ജാം ആവാം ബ്രെഡ് ആവാം അല്ലെങ്കിൽ വായു നീക്കം ചെയ്തിട്ടുള്ള അണ്ടിപ്പരിപ്പ് ബദാം പോലുള്ള വസ്തുക്കളാവും അല്ലെ. അപ്പോ ഏതരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കളാണ് നിങ്ങൾ പറയണം. ഇനി നിങ്ങൾ കണ്ട കാര്യങ്ങൾ നിങ്ങൾ കണ്ട കാഴ്ചകളെ നിങ്ങൾ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു കുഞ്ഞു റിപ്പോർട്ട് തയ്യാറാക്കണം. തയ്യാറാക്കുമല്ലോ. അപ്പോൾ വളരെ ഇൻട്രസ്റ്റ് ഉള്ള നല്ല കൗതുകം ഉണർത്തുന്ന ഒരു പ്രവർത്തനമാണത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. അപ്പോ കൊറോണ ഒക്കെ ആണ് മാസ്ക് ധരിച്ചു വേണം പോവാനെ നിങ്ങൾ സ്വയം എന്ത് ചെയ്യുക സുരക്ഷ ഉറപ്പുവരുത്താം. അപ്പോ ഇത്ര എന്താ പറയാ ശാസ്ത്രത്തോടുള്ള താല്പര്യം ഉണർത്തുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ എന്തായാലും ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യാം തൊട്ടടുത്തുള്ള ദിവസം തന്നെ തൊട്ടടുത്തുള്ള ഒരു ഫാക്ടറി പോയിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാം. ശരി, നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ ഇതുപോലെയുള്ള നല്ല രസമുള്ള എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുള്ള ഒരു വിഷയമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.